ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് അഗൈൻ. സോ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് ജനസേവന കേന്ദ്രത്തിൽ പോകാതെ അല്ലെങ്കിൽ അക്ഷയയിലൊന്നും പോകാതെ തന്നെ വീട്ടിലിരുന്നു കൊണ്ട് 5 മിനിറ്റ് കൊണ്ട് നിങ്ങളുടെ മൊബൈൽ ഫോൺ ത്രോ അല്ലെങ്കിൽ നിങ്ങളുടെ ലാപ്ടോപ്പ് ഉപയോഗിച്ചോ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഉപയോഗിച്ചൊക്കെ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ആധാർ കാർഡിൻ്റെ PVC കാർഡിന് അപ്ലൈ ചെയ്തെടുക്കാൻ പറ്റുന്നതായിരിക്കും. സോ ഇതിനായിട്ട് നിങ്ങളുടെ മൊബൈൽ നെറ്റ്വർക്ക് കണക്ഷനും അതുപോലെ തന്നെ ഒരു മൊബൈലും നിങ്ങൾക്ക് ഉണ്ടായതിനാൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഈ ഒരു PVC കാർഡിന് അപ്ലൈ ചെയ്തെടുക്കാൻ പറ്റും. ഇതെങ്ങനെയാണ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് എടുക്കാൻ പറ്റുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഡിസ്ക്രൈബ് ചെയ്ത് തരുന്നത്, എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നത്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് തന്നെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾ കൃത്യമായിട്ട് കാണുക, അതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ 7 ദിവസത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് ഈ PVC കാർഡ് നിങ്ങളുടെ വീട്ടിലേക്ക് എത്തുന്നതായിരിക്കും. സോ ഇതിനായിട്ട് 50 രൂപ മാത്രമേ നമ്മൾ ഫീസായിട്ട് അടയ്ക്കേണ്ടതുള്ളൂ. സോ അതെങ്ങനെയാണെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നത്. സോ വീഡിയോയിലേക്ക് കടക്കുന്ന മുമ്പ് നമ്മുടെ ചാനൽ വീഡിയോസ് കാണുന്ന 95% ആളുകളും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോസ് കാണുന്നത്. സോ നിങ്ങൾക്ക് ഇതുപോലുള്ള യൂസ്ഫുൾ ആകുന്ന ഇൻഫർമേറ്റീവ് ആകുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ആദ്യമേ ലഭിക്കുവാൻ തീർച്ചയായിട്ടും താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള നോട്ടിഫിക്കേഷൻ ബെല്ല് ഒന്ന് ഓൾ ഓപ്ഷൻ ഇട്ട് കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ മൊബൈലിലേക്ക് എത്തുന്നതായിരിക്കും. സോ ഈ ഒരു സൈറ്റിൻ്റെ UIDAI എന്നതിൻ്റെ സൈറ്റിൻ്റെ ലിങ്ക് ഡയറക്റ്റ് ലിങ്ക് എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്കത് ക്ലിക്ക് ചെയ്ത് കയറാവുന്നതാണ്. സോ ഈ ഒരു സൈറ്റിൽ വന്നതിന് ശേഷമുള്ള ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. സോ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ആദ്യം തന്നെ നിങ്ങളുടെ മൊബൈലിലെ ഗൂഗിൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ഓക്കെ, ഞാനിപ്പം PCയിലാണ് ചെയ്യുന്നത്. സോ നിങ്ങൾക്കിത് മൊബൈലും ചെയ്യാവുന്നതാണ്. അതിനുശേഷം UIDAI എന്ന സൈറ്റ് സെർച്ച് ചെയ്യാം. അതിനുശേഷം നിങ്ങൾക്ക് ഫസ്റ്റായിട്ട് തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും UIDAI എന്ന സൈറ്റിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ആ ഒരു ലിങ്കിൽ നിങ്ങളൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം, അതായത് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇതുപോലെയുള്ളൊരു ബാനറൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പം ഇതുപോലുള്ള നിങ്ങൾക്ക് ബാനേഴ്സൊക്കെ കാണാൻ സാധിക്കും. PVC കാർഡ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഓൺലി 50 രൂപയ്ക്ക് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ PVC കാർഡിന് അപ്ലൈ ചെയ്തെടുക്കാൻ പറ്റുന്നതായിരിക്കും. സോ ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഈ മൈ അക്കൗണ്ട് എന്നൊരു ഓപ്ഷനിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഓൺലൈൻ ആധാർ PVC കാർഡ് എന്നൊരു ഓപ്ഷൻ. സോ നമ്മൾ അതുവഴിയല്ല ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈലിൽ ഗെറ്റ് ആധാർ എന്നൊരു ഓപ്ഷൻസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിന് താഴെയായിട്ട് ഓർഡർ ആധാർ PVC കാർഡ് എന്നൊരു ഓപ്ഷൻസ് നിങ്ങൾക്ക് ഒരു ലിങ്ക് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ആ ഒരു ലിങ്കിലാണ് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. സോ നിങ്ങൾ ആ ഓർഡർ ആധാർ PVC കാർഡ് എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഒരു ബാനർ കാണാൻ സാധിക്കും. ഇതിനെടുക്കുന്ന ചാർജ് എന്ന് പറയുന്നത് ആകെ ടോട്ടലി ഓൺലി 50 രൂപയുള്ളൂ. ഓക്കെ, അതിനുശേഷം നിങ്ങൾക്ക് താഴോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾക്ക് ഇവിടെ ആയിട്ട് ഫസ്റ്റ് തന്നെ ആധാർ 12 ഡിജിറ്റ് ആധാർ നമ്പർ എൻ്റർ ചെയ്യാം. അല്ല എന്നുണ്ടെങ്കിൽ 16 ഡിജിറ്റ് വെർച്വൽ ID, ഇതൊക്കെ നിങ്ങൾക്ക് ആധാർ കാർഡിൽ തന്നെ കാണാൻ സാധിക്കും. അല്ല എന്നുണ്ടെങ്കിൽ 28 ഡിജിറ്റ് ആയിട്ടുള്ള എൻറോൾമെൻറ്റ് ID നിങ്ങൾക്ക് എൻ്റർ ചെയ്ത് കൊടുക്കാം. സോ നിങ്ങൾ മെയിനായിട്ട് ഞാൻ നിങ്ങൾക്ക് കൺഫേം ചെയ്ത് തരുന്നത് ആധാർ കാർഡ് നമ്പർ എൻ്റർ ചെയ്യാനാണ്. സോ നിങ്ങളവിടെ ആധാർ കാർഡിൻ്റെ നമ്പർ എൻ്റർ ചെയ്യുക. ഓക്കെ, തെറ്റാതെ കറക്റ്റായിട്ട് നിങ്ങൾ ആധാർ കാർഡിൻ്റെ നമ്പർ എൻ്റർ ചെയ്യാം. സോ ഞാൻ ഇവിടെ എൻ്റർ ചെയ്തു. എൻ്റർ ചെയ്തതിനു ശേഷം താഴെയായിട്ട് നിങ്ങൾക്ക് സൈഡിലായിട്ട് ഒരു ക്യാപ്ചർ കാണാൻ സാധിക്കും. 2DBT8 നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ആ ഒരു ഭാഗത്ത് ആ ഒരു ക്യാപ്ചർ നിങ്ങൾ ഇവിടെ തെറ്റാതെ എൻ്റർ ചെയ്ത് കൊടുക്കാം. സ്മോൾ ലെറ്റർ ആണെങ്കിൽ സ്മോൾ ലെറ്റർ ഒക്കെ നിങ്ങൾ കറക്റ്റായിട്ട് എൻ്റർ ചെയ്യാം. അതിനുശേഷം താഴെ ഒരു മൈ മൊബൈൽ നമ്പർ ഈസ് നോട്ട് രജിസ്റ്റേഡ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. സോ നിങ്ങളുടെ ആധാർ കാർഡുമായി ലിങ്ക് ചെയ്യാത്ത മൊബൈൽ നമ്പർ ആണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു ടിക് മാർക്ക് ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ന്യൂ മൊബൈൽ നമ്പർ ഏതാണോ ആ മൊബൈൽ നമ്പർ നിങ്ങൾക്ക് എൻ്റർ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം അതിലേക്ക് ഒരു OTP വരും. ആ ഒരു OTP നിങ്ങൾ അടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആധാർ കാർഡിൻ്റെ ഇത് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. സോ എൻ്റേത് ഇപ്പോൾ ഓൾറെഡി ഞാൻ രജിസ്റ്റേർഡ് ആണ്, അതുകൊണ്ട് തന്നെ ഞാനത് ക്ലിക്ക് ചെയ്യുന്നില്ല. അതിനുശേഷം ആ ടിക് മാർക്ക് ഞാൻ ഒഴിവാക്കുകയാണ്. ഒഴിവാക്കിയതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ താഴെ കാണുന്ന സെൻഡ് OTP എന്നൊരു ബട്ടൺ നിങ്ങൾ കാണാൻ സാധിക്കും. ആ ഒരു ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ആ നീല അത് നിങ്ങൾ ക്ലിക്ക് ചെയ്യും. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ കൊടുത്ത മൊബൈൽ ആധാർ കാർഡുമായി ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പറിലോട്ട് ഒരു OTP വരുന്നതായിരിക്കും. ഓക്കെ, ആ ഒരു OTP നിങ്ങൾ എൻ്റർ ചെയ്ത് കൊടുക്കും.
കൊടുക്കുക. അതിനുശേഷം ടേംസ് ആൻഡ് കണ്ടീഷനൊക്കെ അഗ്രി ചെയ്ത് ആ ടിക് മാർക്ക് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുന്ന ശേഷം താഴെ കാണുന്ന സബ്മിറ്റ് എന്ന ബട്ടൺ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, താഴെ കാണുന്ന സബ്മിറ്റ് എന്ന ബട്ടൺ നിങ്ങൾ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഡീറ്റെയിൽസുകളിൽ കാണാൻ സാധിക്കും. അതായത് നിങ്ങളുടെ ഫോട്ടോയും നിങ്ങളുടെ അഡ്രസ്സും PVC ആധാർ കാർഡിൻ്റെ ഒരു ഫോർമാറ്റും ഒക്കെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാണാൻ സാധിക്കും. അതിന് താഴെയായിട്ട് നിങ്ങൾക്ക് മേക്ക് എ പേയ്മെൻറ്റ് എന്ന് കാണാൻ സാധിക്കും. ആ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേറൊരു പേയ്മെൻറ്റ് മെത്തേഡ് ചെയ്യാനാണ്. അതായത് 50 രൂപ നമ്മൾ ഫീസ് അടയ്ക്കേണ്ടതുണ്ട്. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെയായിട്ട് 3 ഓപ്ഷൻസ് കാണാൻ സാധിക്കും. ഒന്ന് ക്രെഡിറ്റ് കാർഡ്, നെറ്റ് ബാങ്കിങ്, UPI. സോ നിങ്ങൾ UPI ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗൂഗിൾ പേ ഉണ്ട്, ഫോൺപേ ഉണ്ട്, BMA, PayTM, ആമസോൺ പേ, ഇതൊക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഓക്കെ, നിങ്ങളുടെ മൊബൈലിൽ ഗൂഗിൾ പേ ഉണ്ടെങ്കിൽ ഗൂഗിൾ പേ ക്ലിക്ക് ചെയ്തതിനു ശേഷം ഗൂഗിൾ പേൻ്റെ UPI ID നിങ്ങൾ എൻ്റർ ചെയ്ത് ഒരു പേയ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. UPI ID നിങ്ങൾക്ക് എവിടെ നിന്നാണ് ലഭിക്കുക എന്നുള്ള ഒരു വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സ് വെക്കുന്നുണ്ട്. സോ പിന്നെയുള്ള നെറ്റ് ബാങ്കിങ് ആണ്. നെറ്റ് ബാങ്കിങ് നിങ്ങൾ ക്ലിക്ക് ചെയ്യാം. നെറ്റ് ബാങ്കിങ്ങിൽ നിങ്ങൾക്ക് ഓരോ ആപ്പിനും user ID, ഓരോ ബാങ്കിനും user ID പാസ്വേഡൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് വെച്ചാൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. സോ ഞാനിപ്പോൾ കൺഫേം ചെയ്യുന്നത് UPI ID തന്നെ, UPI വെച്ച് തയ്യാറാണ്. അപ്പോൾ നമ്മുടെ മൊബൈലിൽ ഇതുപോലുള്ള ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ ഉണ്ടാകും മണി സെൻഡ് ചെയ്യുന്ന. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഏതാണോ അത് നിങ്ങൾ സെലക്ട് ചെയ്യുന്ന ശേഷം UPI ID എൻ്റർ ചെയ്യുന്ന ശേഷം താഴെ കാണുന്ന ടിക് മാർക്ക് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം താഴെ കാണുന്ന ആ ഒരു നീല ബട്ടൺ, അതായത് പ്രൊസീഡ് എന്നൊരു ബട്ടൺ നിങ്ങൾ കാണാൻ സാധിക്കും. അത് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഇവിടെ നിങ്ങളുടെ മൊബൈൽ BIM ഓ മൊബൈൽ ആപ്പ്, ഞാനിപ്പം BHIM എന്ന് പറയുന്ന മൊബൈൽ ആപ്പ് വഴിയാണ് പേയ്മെൻറ്റ് ചെയ്യുന്നത്. നിങ്ങൾ ഗൂഗിൾ പേ ആണെന്നുണ്ടെങ്കിൽ ഗൂഗിൾ പേയിലേക്ക് ഒരു നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. ആ ഒരു നോട്ടിഫിക്കേഷൻ ക്ലിക്ക് ചെയ്യുന്ന ശേഷം നിങ്ങൾ പേയ്മെൻറ്റ് സക്സസ്ഫുൾ ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ ബാക്ക് അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, കറക്റ്റായിട്ട് അവിടെ തന്നെ നിൽക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷൻസ് വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെയായിട്ട് SR നമ്പർ കിട്ടുന്നുണ്ടായിരിക്കും, രജിസ്റ്റേഡ് നമ്പർ കാണാൻ സാധിക്കും, ട്രാൻസാക്ഷൻ ID നിങ്ങൾ കാണാൻ സാധിക്കും. അതിനുശേഷം ഡൗൺലോഡ് പേയ്മെൻറ്റ് റെസിപ്റ്റ് എന്നൊരു ബട്ടൺ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ആധാർ കാർഡ് പേയ്മെൻറ്റ് റെസിപ്റ്റ്, നിങ്ങളുടെ ആധാർ കാർഡിൻ്റെ പേയ്മെൻറ്റ് റെസിപ്റ്റാണ് ഇത് കാണാൻ സാധിക്കുന്നത്. ഇതിൽ നിങ്ങളുടെ അക്നോളജ്മെൻറ്റ് നമ്പറും SR നമ്പറും ഒക്കെ നിങ്ങൾ കാണാൻ സാധിക്കും. താഴെ നിങ്ങൾ ചെക്ക് സ്റ്റാറ്റസ് എന്നൊരു ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളിപ്പം ചെയ്ത ഓർഡർ ചെയ്ത ഈ ആധാർ കാർഡിൻ്റെ സ്റ്റാറ്റസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും. സോ അതിനായിട്ട് നിങ്ങൾക്ക് വേണ്ടത് SR നമ്പറാണ്. അത് നിങ്ങൾ ആ ഡൗൺലോഡ് ചെയ്ത റെസിപ്റ്റിലുണ്ടായിരിക്കും. ആ SR നമ്പർ നിങ്ങളിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. സോ നിങ്ങൾ കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് പേസ്റ്റ് ആയില്ല, നിങ്ങൾ ടൈപ്പ് ചെയ്യുക. ടൈപ്പ് ചെയ്തതിന് ശേഷം താഴെ ആധാർ നമ്പറും കൊടുക്കാം. അതിനുശേഷം താഴെ കാണുന്ന ആ ക്യാപ്ചയും നിങ്ങൾ എൻ്റർ ചെയ്തതിന് ശേഷം ചെക്ക് സ്റ്റാറ്റസ് എന്ന ബട്ടൺ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന ശേഷം ഇപ്പോൾ നിങ്ങൾക്ക് ഞാനിപ്പോൾ ഓർഡർ ചെയ്തിട്ടുള്ളൂ, അതുകൊണ്ടാണ് പേയ്മെൻറ്റ് സക്സസ്ഫുൾ എന്ന് കാണാൻ സാധിക്കുന്നത്. അതുപോലെ അവിടുന്ന് ഡെലിവറി ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെയായിട്ട് അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ കാണാൻ സാധിക്കുന്നതായിരിക്കും. സോ ഇത്രയും സിമ്പിളായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് PVC ആധാർ കാർഡിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുകയാണ്. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കും, ഒന്ന് ലൈക്കും കൂടിയും ചെയ്യാം. സോ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റായി രേഖപ്പെടുത്താം. അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും